പുറത്ത് പച്ചപ്പുണ്ട്, പക്ഷേ ആൾക്കാരാ പ്രശ്നം. അതും ശരിയാ, സ്വത്തിനും പണത്തിനും വേണ്ടി ആൾക്കാർ എന്തൊക്കെയാ ചെയ്യണേ. എന്റെ കഥ തന്നെ കേട്ടായിരുന്നല്ലോ, ക്ഷത്രിയരായിരുന്നിട്ട് കൂടി കൂടപ്പുറപ്പുകൾ കൊല്ലാൻ നടക്കുമല്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് രാജ്യം വിടുന്നത് നല്ലതെന്ന്. ഈ രാജ്യം വിടണ്ട, ഹൈറേഞ്ചിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഇല്ലേ, അവിടെ ചെറിയൊരു വീട് കിട്ടി, ഞാൻ അവിടെ കഴിഞ്ഞോളാം. അപ്പോ ഞാൻ വരണ്ടേ അവിടേക്ക്? കാവേരിയുടെ മുമ്പിൽ നല്ലൊരു ജീവിതമുണ്ട്, സ്വർഗതുല്യമായൊരു ജീവിതം. അത് കളഞ്ഞിട്ട് എനിക്കൊപ്പം വരണ്ട. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. സത്യം പറഞ്ഞ ശക്തിയുടെ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം വലിയ ബോറിംഗ് ആയി പോയനെ. ഇപ്പൊ മൊത്തത്തില് ഒരു രസമുണ്ട്. ഈ കളിക്കും ചിരിക്കും ഇടയിൽ രസം കൊല്ലിയായിട്ട് എപ്പോഴാ മരണം വരുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നെ ആരോ പിന്തുടരുന്നുണ്ട്, ആർക്കോ ഞാനിവിടെ ഉണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്തോ തോന്നി. അപ്പോഴേക്കും ഭയന്നോ? കുറച്ച്. വാ. പോലീസുകാരനല്ലേ ചേച്ചി, തോന്നുമ്പോ തോന്നുമ്പോ ലീവ് എടുക്കാനൊന്നും പറ്റില്ല, എപ്പോഴാ ആരെങ്കിലും വിളിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. എങ്കിലും വരുന്ന ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാൻ നോക്കാം. ബലരാമേട്ടന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ നോക്കാം. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ എന്റെ വല്യമ്മയുടെ മോളെ വിളിച്ചത്. നീ എന്തിനാണ് നിന്റെ ബന്ധുക്കളെ കൊണ്ട് എന്നെ കൂടെ ട്രാൻസ്ഫർ ചെയ്യിച്ചത്? അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അറിഞ്ഞടി, അറിഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞു. ഇനി അറിയാത്ത കാര്യങ്ങൾ നീ എന്നെ അറിയിച്ചു തരണ്ട. പിടികിട്ടാ പുള്ളിയാ മറ്റവൻ, അവനെ കൊന്നെന്ന് ചിലർ പറയുന്നുണ്ട്, എന്നാലും ഉറപ്പൊന്നുമില്ല. എന്ന് മാത്രമല്ല, അവൻ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുവാ, അതറിഞ്ഞിട്ടല്ലേടി നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? നിനക്കറിയാവുന്ന സത്യങ്ങള്, അവന്റെ ചരിത്രം മുഴുവൻ ഞാൻ പറയുന്നതിനപ്പുറം നീ പത്രത്തിലൂടെ വായിച്ചു, എന്നിട്ട് നിനക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ലടി. നമുക്കൊരു കാര്യം ചെയ്യാൻ ബലരാമേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണാം. പോയി കാണിക്കടി, അടുത്ത് തന്നെ ഉണ്ടല്ലോ നിന്റെ അച്ഛനും അമ്മയും, അവർക്കാ ചികിത്സ കൊടുക്കേണ്ടത്, നിന്നെ ഇങ്ങനെ വഴിതെറ്റിച്ചേന്. ആരടി ആരടി അടുക്കളയിൽ ആയുധങ്ങളായിട്ട് അവനകത്തുണ്ടോ? കേട്ടല്ലോ, പോയി പിടിക്ക് അവനെ. തേടി പോലീസ് പരക്കം പോയല്ലേ? അങ്ങനെ പിടിക്കപ്പെട്ടാലേ നീയും അകത്താ. അല്ലെങ്കിൽ തന്നെ അകത്തല്ലേ, ഇത് ഒരു ജയിലല്ലേ. ഒന്ന് നോർമലായി വന്നതാ വീണ്ടും തുടങ്ങി. നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലടി, മണർകാടും പരിസരത്തും അവനുണ്ട്, അത് നേരത്തെ ഞാൻ കേട്ടതാ, എങ്കിലും സമയത്ത് മറന്നുപോയി, അതുകൊണ്ടാ എനിക്ക് ഈ അബദ്ധം പറ്റിയത്. എന്നാലും ഒരു കൊടും ക്രിമിനലിന് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുന്ന ഒരുത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണുകയില്ല. ഇതേപോലെ ഒരു മനോരോഗ്യം ഞാനും കണ്ടിട്ടില്ല ഇന്നേ വരെ. തൊട്ടുപോരു തന്നെ, എന്റെ ബന്ധുക്കളെല്ലാം ഈ ചുറ്റുവട്ടത്തുണ്ട്, എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തും. ബന്ധുക്കളുടെ കാര്യം പറഞ്ഞ് നീ എന്നെ ഭയപ്പെടുത്തുവാണോടി? സത്യം പറയേ, നിന്റെ ഏത് ബന്ധുവിന്റെ വീട്ടിലാ അവനിപ്പോ? പറയാൻ മനസ്സില്ല, നിങ്ങൾ ചെല്ല്, ചെന്ന് കണ്ടെത്ത്. പല വട്ടമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ന് ഇതുപോലെ ഒരുത്തരം ഞാൻ കണ്ടിട്ടില്ല. കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാൻ അത് മറന്നു. ഞങ്ങൾ മലയാള പ്രേക്ഷകർക്കായി ഒരുക്കുന്ന ഓണക്കാഴ്ച ഹൃദയം ഒരു ദേവത. ഇവൾ ദേവയാനി, സർവം സഹയായ ഭാര്യ, ഭർതൃഗ്രഹത്തിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് അധ്വാനിക്കുന്ന മരുമകൾ. എന്നിട്ടും ഇവളെ തേടിയെത്തുന്നത് കണ്ണീര് മാത്രം. അടി കിട്ടിയാലും അടിമത്തം അനുഭവിച്ച് ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ,
മലയാളികൾക്ക് റൈസൺ ടി വിയുടെ ഓണക്കാഴ്ച ഹൃദയം ഒരു ദേവത, ഓഗസ്റ്റ് 27 മുതൽ. ഇവളിങ്ങനെയൊക്കെയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സർവസഹനിയായ ഭാര്യ, അടിമത്ത് അനുഭവിക്കുന്ന മരുമകൾ, കാണുന്നതൊന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന്. പരസ്യം വന്നപ്പോ തന്നെ അവളെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടന്ന കഥകളൊക്കെ അറിയാവുന്നവര് ഈ സാഹസം കാണിക്കണമായിരുന്നാ ചോദിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ദൈവം ഓരോരോ കാലത്ത് ഓരോരുത്തർക്ക് ഓരോരോ വിരുന്നൊരുക്കും. ഇത് അവളുടെ സമയമായിരിക്കും. അല്ലെങ്കിൽ ആ സീരിയൽ സംവിധാനം ഇവിടേക്ക് വരാനും അവളെ ഇഷ്ടപ്പെടാനും തോന്നുമായിരുന്നു. അത് മാത്രമല്ലല്ലോ, ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത അവള് അതിൽ വിജയിച്ചില്ലേ. അപ്പൊ ദൈവത്തിന്റെ കൂട്ട് അവൾക്കുണ്ട്. ചില നേരത്ത് ദൈവം കൂട്ടുകൂടുന്നത് മനുഷ്യന്റെ നാശത്തിനാ. അങ്ങനെ ഒരു നാശം മുന്നിൽ കണ്ടിട്ട് തന്നെയാ നന്ദൻ അവളോട് സീരിയലിൽ അഭിനയിക്കാൻ പറഞ്ഞത്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാ മതിയായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും വിശ്വട്ട. പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പോകുന്നവള് അതിന്റെ പിന്നാലെ തന്നെ ഓടും. അവള് കുടുംബത്തെയും ഭർത്താവിനെയും മക്കളെയും മറക്കും. അങ്ങനെ മറന്നു തന്നെ അവള് പോണം. കുടുംബത്തെയും ഭർത്താവിനെയും മറക്കുന്ന കാര്യം ഉറപ്പാ. എന്നാൽ കുഞ്ഞിനെ മറക്കൂ. അവിടെയാണോ പ്രശ്നം? സ്വന്തമായി നിലനിൽക്കാൻ കഴിയുന്ന അവസ്ഥയില് കുഞ്ഞിനെ പോറ്റാൻ പ്രാപ്തിയാണെന്ന് തോന്നുന്ന സമയത്ത് അവൾ കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നെങ്കിൽ പോട്ട് വിശ്വട്ട, സഹിക്കാം നമുക്ക്. രാവിലെ ഇറങ്ങിപ്പോയി സീരിയൽ വരുന്നതിന് മുമ്പ് ചില ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടിയല്ലോ ഓണത്തിന്. ആവശ്യത്തിന് പൈസയും ഉണ്ട്. അത് പൊടിക്കാനായി അമ്മയും കൊണ്ട് പോയിരിക്ക ജ്വല്ലറിയിലോട്ട്. കിട്ടുന്ന വരുമാനത്തെക്കാൾ ചെലവ്. ആ സ്വഭാവം മാറത്തില്ലേ ജന്മത്തിൽ. അതില് സഹിക്കാൻ വയ്യാത്തത് അവളുടെ അവളുടെ അമ്മയുടെയും മേനി പറച്ചില്ല. സീരിയൽ ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാ എന്താകുമോ പാട്. സഹിക്ക തന്നെ. ചേട്ടാ ചേട്ടാ, ഇതൊന്നും എടുത്തെ. അയ്യോ എന്ത് തിളക്കുവാ അമ്മ. ഇതെങ്ങനെയുണ്ട്? ഒരിക്കേ ഇത് മൂക്കങ്ങോട്ട് ചേരുന്നില്ലെങ്കിലും എനിക്ക് കൊള്ളാം. അയ്യേ നന്നായിരിക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാം മേഡം. അതാ ഞാൻ പറഞ്ഞത്. ഇഷ്ടമുള്ളത് എടുക്കണം. നിങ്ങളൊക്കെ ഈ കടയിലെ ഓർണമെന്റ്സ് ധരിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾക്കൊരു ക്രെഡിറ്റാ. ഉത്രാടത്തിനെന്ന് നിങ്ങളുടെ പുതിയ ഷോറൂമിന്റെ ആദ്യത്തെ വിൽപ്പന എന്റെ മോള നടത്തുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞല്ലോ മേഡം. അത് മതി. ദേവേനയല്ലേ? ഓ അല്ല, ഇത് എന്റെ മോള് നയനയാ. സീരിയല്ല മോള് ദേവയാനി. പർച്ചേസ് ചെയ്യേ. പരസ്യം വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും മോളെ എല്ലാരും അങ്ങ് തിരിച്ചറിയുക. എന്ന് വെച്ചാ കഴിഞ്ഞ ഒരു മാസമായിട്ട് എപ്പോ ടി വി തുറന്നാലും മാഡത്തിന്റെ സീരിയലിന്റെ പരസ്യമല്ലേ ഉള്ളൂ. കണ്ട് കണ്ട് മാഡത്തിന്റെ മുഖം മനസ്സിൽ പതിഞ്ഞു. പിന്നെ ഈ ഇട്ടിരിക്കുന്ന വള സീരിയലില് കാണിക്കാം, അവരെന്തെങ്കിലും റിഡക്ഷൻ കിട്ടൂ. മാക്സിമം ചെയ്യാന്ന് പറഞ്ഞല്ലോ. ശരി ആയിക്കോട്ടെ, എന്നാ പിന്നെ ബില്ലെടുത്തോ. ഇത് പാക്ക് ചെയ്യണ്ട, ഞാൻ ഇട്ടോളാം. കാർഡ് എടുത്ത് കൊടുക്കടി. 9412 നമ്പറേ. നല്ല ഭംഗിയുണ്ടല്ലേ. മോളെ മരണം എത്തി. മരണോ? മരണമല്ലടി, തിരിച്ചു നോക്കും. അയ്യോ ഈ സമയത്ത് തന്നെ കെട്ടിയെടുത്തോ. ഹലോ, ഇതാരൊക്കെ വന്നിരിക്കുന്നേ?
പ്രഷസ് ടി വി സീരിയൽ ആർട്ടിസ്റ്റും അമ്മയോ? അല്ല സാറെന്താ ഇവിടെ? കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ വന്നതാ. സാധാരണ എല്ലാരും സ്വർണ്ണക്കടയിൽ വരുന്നതേ സ്വർണം വാങ്ങിക്കാനാ. എന്നാ നീയും നിന്റെ അമ്മയും വരുന്നതേ ചിലപ്പോ അതിനായിരിക്കണം എന്നില്ല. ബില്ലൊക്കെ പേ ചെയ്തായിരുന്നോ? വാങ്ങിയ സ്വർണത്തിന് മുഴുവൻ പേ ചെയ്തോ? കുറച്ച് റിഡക്ഷൻ ഉണ്ട്. ബാഗൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തോണം. മോഷണം ചെയ്ത് ശീലമുള്ളവരാ. സി സി ടി വി ഒക്കെ ഉണ്ടെങ്കിലും അതിനെയും വെട്ടിക്കാൻ മിടുക്കുള്ള കള്ളികളാ. എവിടെയാ ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പോലീസ് ഓഫീസർ ഒന്ന് കരുതി, എന്ത് പറയാന്ന് കരുതരുത്. നാലാൾ അറിയുന്ന മേൽവിലാസം ഇന്ന് എനിക്കുണ്ട്, നാളെ അത് കൂടും. അതെ, അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിലോ ഞങ്ങള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. പ്ലീസ് മാഡം, ഇവിടെ വെച്ചിട്ട് സീൻ വേണ്ട. സീനൊക്കെ അങ്ങ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്നുണ്ട്, ഇത് സീനല്ല. പറഞ്ഞത് തിരിച്ചെടുക്കാനും പറ്റില്ല. എന്താ നീ പറഞ്ഞത്? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു? കൊടുക്കടി. അങ്ങനെ നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോ മറ്റൊരു കേസ് കൂടി കോടതിക്ക് മുന്നിൽ വരും. മാനുവലിന്റെ കൊലപാതകവും കോടതി ചർച്ച ചെയ്യുന്നു. എന്താടി നാവ് ഇറങ്ങിപ്പോയ നിന്റെ? പറയടി. നമുക്ക് പോവാം മോളെ. വേണ്ട, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് പോയാ മതി. ഞങ്ങൾക്കൊന്നും പറയാനില്ല. വാമേ. അല്ല മോളിറങ്ങുന്നില്ലേ? ഇല്ല, ആ തട്ടുകടക്കാരനില്ലേ, അവനേക്കാൾ അപകടകാരികളാ അകത്തുള്ളത്. കണ്ടില്ല, പോവാണേ. ബൈ. കണ്ടുകേട്ടോ, ഞാൻ വിളിക്കാമേ. സ്വർണ്ണക്കടയിൽ പോയിരുന്നു മോൾക്ക് കുറച്ച് ഓർണമെന്റ്സ് മേടിക്കാൻ. കൂട്ടത്തിലേ എനിക്ക് രണ്ടും വളയും. ഹലോ, യാ ദേവി അനിയുടെ അമ്മയാണ്. ഇല്ല, മോളെ കിട്ടത്തില്ല. പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം. ഹേയ്, അത്ര ചീപ്പ് പരിപാടിക്കൊന്നും എന്റെ മോള് പോകത്തില്ല. വെച്ചിട്ട് പോവാൻ നോക്കും. ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ഇന്ന് തന്നെ മൂന്നാല് ഉദ്ഘാടനത്തിനായി വിളിക്കുന്നു. മിക്കതും അവിട്ടും ചതയും ദിവസങ്ങളിലാ. നല്ല പൈസ കിട്ടിയെങ്കിലേ മോള് പോകത്തുള്ളൂ. ഹോ, സീരിയല് വന്നില്ല, അനുപയോഗം ആർത്തി വേണോ? എടാ, പരസ്യം കണ്ടു കണ്ട് മോളുടെ മുഖം എല്ലാവരുടെയും മനസ്സിലങ്ങ് പതിഞ്ഞു. ഇന്ന് തന്നെ സ്വർണ്ണക്കടയിൽ തുണിക്കടയിലൊക്കെ ചെന്നപ്പോഴേ സെയിൽസ് ഗേളും ആൾക്കാരൊക്കെ ഓടിക്കൂടുമായിരുന്നു. ഓടിക്കൂടിയവരുടെ കൂട്ടത്തില് ഒരാള് കൂടി വന്നല്ലോ, ഈ സ്റ്റേഷനിലെ സി ഐ. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഓ, അവള് വിളിച്ചായിരിക്കും. അമ്മേ മോളും കൂടുതൽ അലങ്കരിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും പ്രശസ്ത നടി കുമാരി നയന ഒരു കൊലയാളിയാ. ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയില്ലേ? മാഞ്ഞു പോയതൊക്കെ തെളിയിച്ചെടുക്കാൻ മോചിതയ്ക്ക് കഴിയും. മാഞ്ഞു പോയതൊക്കെ തെളിയിച്ചെടുക്കാൻ മോചിതയ്ക്ക് കഴിയും. അവളൊന്ന് രക്ഷപ്പെടുന്ന നേരത്ത് അവളെ ഇല്ലാതാക്കുന്ന പണി അച്ഛനും മോനും കൂടെ ചെയ്യല്ലേ? ആ, കൂടുതൽ അങ്ങ് മേലോട്ട് പോയ മൂക്കിടിച്ചു വിടാൻ അങ്ങനെ ചിലതുണ്ടെന്ന് കൂടി ഓർക്കണം. എടാ, അവള് വലിയൊരു ആർട്ടിസ്റ്റ് ആയല്ലേ, നിനക്ക് ജീവിക്കാനുള്ളതും തരും മോനെ. അയ്യോ, എനിക്കൊന്നും വേണ്ടേ. നന്ദനും വീട്ടുകാർക്കും അവള് ഇത്തിരി മനസമാധാനം കൊടുത്താ മതി. ഓ, കണ്ടു, വരുന്ന വഴിക്ക് പൊറോട്ട പരത്തുന്ന നിന്റെ അളിയനെ. ഷോ,
അവളിങ്ങനെ പേരെടുക്കുമ്പോ പേരില്ലാത്തൊരു ഭർത്താവ് അവക്ക് അപമാനമല്ലേ? അയ്യേ, ആ പേരില്ലാത്ത ഭർത്താവ് ഇവളെ തള്ളിക്കളഞ്ഞപ്പോഴൊക്കെ ഇവള് കരഞ്ഞ് നിലവിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അതൊക്കെ പഴയ കഥ. ഇനിയിപ്പോ അളിയന്റെ തട്ടുകടയുടെ അയലത്തൂടെ പോലും അവള് പോകത്തില്ല എന്നൊന്നും പറയണ്ട. ഉയരുന്ന പോലെ തന്നെ എടുത്ത് നിലത്തടിക്കാനും ദൈവങ്ങൾക്ക് ശക്തിയുണ്ട്, അത് മറക്കരുത്. അവളെ രാജയോഗം ഉള്ളവളാടാ. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അവസാനം അവള് നാല് കാലെ തന്നെ നിൽക്കും. ആ നേരത്ത് അവക്ക് കൊമ്പുണ്ടാവാരുന്നാ മതി. എല്ലാ ഒന്നിച്ചല്ലേ വന്നത്, എന്നിട്ടാ ഭാഗ്യദേവത ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവക്കെ ഈ കൾച്ചർ ഇല്ലാത്തവരെ കാണാൻ താല്പര്യമില്ലാന്ന്. ഓ, കൾച്ചർ ഉള്ളവരെ എന്തിനാണ് നിങ്ങളെ കാണുന്നത്? എടാ, എന്റെ കൾച്ചറൊക്കെ നീ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് തിരക്കണം. ഇവിടെ ആർക്കും എന്നെ ബഹുമാനമില്ലല്ലോ. അത് പിന്നെ പോട്ട്, വിവരദോഷികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വളകണ്ട വള, രണ്ടെണ്ണം കൂടെ മേടിക്കായിരുന്നു. ഇവരിവിടെ ഇത്രയും, അപ്പൊ അച്ഛന്റെ മോൾ അവിടെ എന്തായിരിക്കും? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദൈവങ്ങള് ദുഷ്ടജന്മങ്ങളുടെ കൂടെയാണല്ലോ, പിന്നെ എല്ലാം സഹിക്കേ നിവൃത്തിയുള്ളൂ. മാഡം, ആ ഇരിക്കെ. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ കുറുപ്പേ. അതെന്നെ മാഡം ഞങ്ങൾക്കും പറയാനുള്ളത്. പുതിയ മാഡം വന്നിട്ടും ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാ. വരവിനേക്കാൾ കൂടുതൽ ചെലവ് രഹന കൃത്യമായി കണക്കെടുത്തിട്ടുണ്ട്. മാസം തോറും ലക്ഷങ്ങളാണ് മാഡം നഷ്ടം വരുന്നത്. പണം ചോരുന്ന വഴി കണ്ടെത്താൻ പറ്റില്ലേ? അത് കണ്ടെത്താനാണല്ലോ പുതിയ മാഡത്തെ വെച്ചത്. അവിടെയും നിരാശയാണ് ഫലം. കൃത്യമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മാഡത്തിനെ കൊണ്ട് കഴിയുന്നില്ല. പണം പോകുന്ന വഴിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും മാഡം നിസ്സംഗയാണ്. ചില നേരത്ത് കമ്പനിയെ മുക്കുന്നവർക്കൊപ്പാണോ മാഡം എന്നുപോലും തോന്നിപ്പോവും. ഏയ്, വ്യക്തമായ പ്ലാനിംഗ് ഉള്ള ആളാണ് ശക്തി. ശക്തിയോ? ഓ സോറി, യാമിനി ശക്തി എന്നാണ് നിങ്ങളുടെ മാഡത്തിന്റെ ഫുൾ നെയിം. ഓ, യാമിനി ഏതായാലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. സൈറ്റ് എഞ്ചിനീയറും കാഷറും ഒക്കെ പണം മാറ്റുന്നുണ്ട് മാഡം, അതിന് തെളിവുണ്ട്. സൈറ്റ് എഞ്ചിനീയറും കാഷറും ഒക്കെ പണം മാറ്റുന്നുണ്ട് മാഡം, അതിന് തെളിവുണ്ട്. അതേപ്പറ്റി യാമിനിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു, എന്നിട്ടും അതേപ്പറ്റി ഒരു അന്വേഷണവും ഇല്ല. അന്വേഷണം ഒക്കെ ഉണ്ടാവും, പിന്നെ അത് പുറമെ കാണിക്കില്ല. ഏതായാലും യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരുമെന്ന് യാമിനി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് വേണമേ, സമയം വൈകുന്തോറും കമ്പനിയുടെ പോക്ക് താഴോട്ടാ. നമ്മുടെ കസ്റ്റമേഴ്സിനെ വിളിച്ച് അന്വേഷിച്ചാൽ അറിയാം, നമ്മൾ കെട്ടിപ്പൊക്കുന്ന ബിൽഡിങ്ങുകളെ പറ്റി ഇപ്പൊ അവർക്കാർക്കും പഴയ മതിപ്പില്ല. എല്ലാത്തിനും വ്യക്തത ഉണ്ടാകും. കുറിപ്പ് ശാന്തമായിട്ടിരിക്കെ, നമ്മൾ സംശയിക്കുന്നവരൊന്നും ആയിരിക്കില്ല ചിലപ്പോ യഥാർത്ഥ പ്രതികള്. അതേപ്പറ്റിയും യാമിനി പറഞ്ഞു. എന്തൊക്കെയോ സൂചനകൾ അവർക്കും കിട്ടിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. പ്രതികൾ ആരായാലും അവരിവിടെ നിന്ന് പുറത്തു പോകുമെന്ന് മാത്രമല്ല, ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അത് മതിയമ്മേ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ശരിയമ്മേ. ഓക്കെ.
എന്താ ഇത്ര ഗഗനമായി ചിന്തിക്കുന്നേ? എന്തോ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാർ അടുത്തുകൂടിയപ്പോ അത് നഷ്ടപ്പെടുമെന്നൊരു ഭയം. അതുകൊണ്ട് ആത്മീയതയിലേക്ക് പോവാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് കാവിയൊക്കെ ചുറ്റി ഒരു സന്യാസി ജീവിതം. സങ്കടമായോ? ഞാൻ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ജോലിക്ക് പോയേണ്ടതാ. ആ ഒരു എക്സ്പീരിയൻസും പ്രധാനമാണ്. അതിനുശേഷം മടങ്ങി വന്ന് ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്തണമെന്നായിരുന്നു ചിന്ത. എന്നിട്ടും ഞാൻ പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ തമ്പുരാൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാ. എന്നെ ഇഷ്ടമാണെന്നറിയാം, അതിന് എത്രത്തോളം ആഴം ഉണ്ടാവും? അത് ഞാൻ അളന്ന് നോക്കിയിട്ടില്ല, എങ്കിലും കൃത്യമായിട്ട് അത് അളക്കാൻ കഴിയും. ശക്തിയേട്ടൻ എന്നെ വിട്ട് പോയാ. എവിടേക്കാണ് കാവ്യയുടെ പോക്ക്? അറിയില്ല. ആരോടും അങ്ങനെ പെട്ടെന്ന് അടുക്കാത്ത കൂട്ടത്തിലാ ഞാൻ. അടുക്കുന്നവരെ വിട്ടു പിരിയാനും പ്രയാസമാണ്. പിരിയേണ്ടി വന്നാലോ? എല്ലായിടത്തും നീ ജയിക്കോടാ ശരത്തെ, ആരെങ്കിലും ജയിക്കോ. താനൊരു ബുദ്ധിമാനാണെന്ന ഇവന്റെ അഹങ്കാരത്തിന് തിരിച്ചടി. കുതന്ത്രങ്ങൾ പാളുന്നു. ഇനി അടിക്കടി പരാജയം സംഭവിക്കുമ്പോഴും ഇവൻ അറിയാൻ കഴിയുന്നില്ല മറഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ.